ഞങ്ങൾക്ക് മന്ത്ലി ഒരു 2 ലാക്സ് വരെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. സോ ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒരു ഒരു ദിവസത്തെ ഫുഡും കൂടെ താങ്കൾ ഒന്ന് അറേഞ്ച് ചെയ്യണം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ പ്രാങ്ക്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വ്യക്തിനാണ്. അതായത് നിങ്ങൾ തംബ്നെയിൽ കണ്ടു കാണും, അൺബോക്സിംഗ് ഡ്യൂഡിനാണ് നമ്മളിന്ന് പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. 2.2 something million സബ്സ്ക്രൈബേഴ്സ് ഉള്ള അൺബോക്സിംഗ് ഡ്യൂഡിനാണ്. അപ്പോൾ പ്രാങ്കിൻ്റെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ചാരിറ്റി സ്ഥാപനത്തിൻ്റെ 10th anniversary ഭാഗമായിട്ട് നമ്മൾ ഡ്യൂഡിനെ ചീഫ് ഗസ്റ്റായിട്ട് ക്ഷണിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരു ദിവസത്തെ ഭക്ഷണം കൂടി ഡ്യൂഡി സ്പോൺസർ ചെയ്യുമെന്ന് കൂടി നമ്മൾ ഈ കോളിലൂടെ നമ്മൾ ചോദിക്കും. അതായത് ഈ പ്രാങ്കിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്, ഒന്ന് ഇവരുടെ ചീഫ് ഗസ്റ്റ്, പിന്നെ ഒരു റേറ്റ് നമ്മൾ സ്പോൺസർ ചെയ്യുമെന്നുള്ള കാര്യം ചോദിക്കും. ഇതിലൂടെ പിടിച്ചിട്ടാണ് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ, അതുപോലെ നമ്മൾ പിന്നെ അധികം ഹാർഡായിട്ട് ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രാങ്ക് ആയിരിക്കില്ല ഇത്. ഒരു ലൈറ്റ് ആയിട്ടുള്ള പ്രാങ്ക് ആയിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഡ്യൂഡിൻ്റെ പെങ്ങള് സാലിയ ഹോസ്പിറ്റലുള്ളത്, അപ്പോൾ ആ ഒരു വിഷമത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ അധികം ഹേർട്ട് ചെയ്യാത്ത രീതിയിലായിരിക്കും ഈ പ്രാങ്ക്. ആ ഒരു ടൈമിൽ തന്നെ ആള് ഒറ്റക്കായിരിക്കും ഈ സമയത്ത് നമുക്ക് ഫോൺ ചെയ്യാന്നുള്ള ഒരു കറക്റ്റ് ഒരു സമയം എന്നുള്ളത് ഞങ്ങൾക്ക് തോന്നി. പിന്നെ തലേന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ആള് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വീഡിയോ കണ്ടു. ആ ഒറ്റക്കായ കൊണ്ട് തന്നെ ആ ഒരു പ്രാങ്ക് ചെയ്യാനുള്ള സന്ദർഭം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ പ്രത്യേകം എടുത്തു പറയാനുള്ളത്, നമ്മൾ ഈ ഇതിൽ മെൻഷൻ ചെയ്യുന്ന ഒരു സ്ഥാപനവും ഒരു സ്ഥാപനവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. പിന്നെ ഒരാളുമായിട്ട് ഒരു പേഴ്സണലായിട്ടോ ഒരു സ്ഥാപനമായിട്ടോ ഒരു ബന്ധമില്ല. ഇത് ജസ്റ്റ് ഫണ്ണായിട്ട് മാത്രം എടുക്കുക, പിന്നെ വേറൊരു രീതിയിൽ എടുക്കണ്ട. അതുപോലെ യൂട്യൂബിൽ ഇത് ഫസ്റ്റ്, കേരളത്തിൽ ഫസ്റ്റ് ടൈമായിരിക്കും പിന്നെ അൺബോക്സിംഗ് ഡ്യൂഡിനെ പ്രാങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് കോൾ എടുക്കുക എന്താണെന്നുള്ളത് അറിയില്ല, എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ നമ്മളെ കമൻസ് ഒക്കെ ഇപ്പോൾ കുറഞ്ഞടോ, ഗിവ് അവേ കഴിഞ്ഞപ്പോൾ. ഒന്ന് കമന്റ് ഡൗൺ ബിലോ പ്ലീസ്. വന്നിട്ടും അതേപോലെ പോയി, ഇപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ, അത് പ്രത്യേകം എടുത്ത് പറയാതിരിക്കാൻ മതി. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റാഗ്രാം ഇതുവരെ ഫോളോ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, ഇത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. പിന്നെ ചാനലിൻ്റെ ഉണ്ട്, അതുപോലെ നമ്മുടെ പേഴ്സണലിൻ്റെ ഉണ്ട്. അപ്പം നമുക്ക് അധികം വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ അൺബോക്സിംഗ് ഡ്യൂഡിനെ വിളിക്കാൻ പോവാണ്. എന്താവെന്ന് അറിയില്ല, നോക്കാം. യൂട്യൂബർ സാലിഹ് അല്ലേ? ആ, ഞാൻ പ്രസന്ന നായരാണ്. തിരക്കിലാണോ? എന്തെല്ലാം സുഖം തന്നെയല്ലേ? പിന്നെ ഞാനൊരു പിന്നെ നമ്മുടെ ഒരു കാരുണ്യ വർഷം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് വിളിക്കുകയാണ്. ഞങ്ങൾക്കൊരു ഈ നവംബർ 10th ഒരു ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ താങ്കളെ ഞങ്ങളുടെ ഒരു ചീഫ് ഗസ്റ്റായിട്ടാണ് ഞങ്ങൾ ക്ഷണിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വരാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പറയായിരുന്നു. അതെ, നവംബർ 10th. ഇവിടെ തന്നെയാണ് കൊച്ചിയിൽ കാരുണ്യ വർഷം ചാരിറ്റബിൾ ട്രസ്റ്റ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പരിപാടിയൊക്കെ ഞങ്ങളിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? അത് ഞങ്ങൾ കണ്ടു. അത് അതുവരെ സമയമുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. പിന്നെന്ന് പറഞ്ഞാൽ കുറച്ച് ഞാൻ വാട്സപ്പ് ചെയ്യാം. അതുപോലെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ ഞങ്ങളിവിടെ 10-400 പേര് ഉണ്ട്, അതായത് ക്യാൻസർ പേഷ്യൻസ്.
അതുപോലെ പിന്നെ ഇവിടുത്തെ വൃദ്ധരായ കുറച്ച് ആൾക്കാർ അങ്ങനെ എല്ലാം കൂടെ 10-400 പേരുണ്ട്. അപ്പോൾ അവിടെ അപ്പം ഞങ്ങൾക്ക് പൊതുവേ മറ്റേ ഇവിടെ ഉള്ള കാര്യങ്ങളും എല്ലാം ചെയ്യാൻ സ്പോൺസർ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം കോവിഡിൻ്റെ പ്രശ്നമൊക്കെ അറിയാലോ. അപ്പം ആ കോവിഡിൻ്റെ പ്രശ്നം കൊണ്ട് ഞങ്ങൾക്ക് പിന്നെ എന്താ പറയുക, കുറച്ച് ഡള്ളാണ് കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് മന്ത്ലി ഒരു 2 lakhs വരെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് എന്താ പറയുക, ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് സ്പോൺസർ, ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സ്പോൺസറെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഒരു ദിവസത്തെ ഫുഡും കൂടെ താങ്കളൊന്ന് അറേഞ്ച് ചെയ്യണം. ബുദ്ധിമുട്ടില്ലേ? ഹലോ, ആ ഒരു ദിവസത്തെ ഫുഡ്, ഒരു ദിവസത്തെ ഫുഡും കൂടി ആ ഒന്ന് അറേഞ്ച് ചെയ്യാം. അതായത് സോറി, ആ നിങ്ങൾ അപ്പോൾ അതായത് ഞങ്ങൾ പൊതുവേ ക്യാൻസർ പേഷ്യൻസിനും മറ്റുള്ളവർക്കൊക്കെ ഫുഡ് ഞങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ മറ്റേ പനമ്പിള്ളി അവിടെയൊക്കെ ഞങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തതാണ്. പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു കോവിഡിൻ്റെ പ്രശ്നം വന്നുകൊണ്ട് ടോട്ടലി ഡല്ലായി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ദിവസത്തെ ഫുഡ് എന്ന് പറയുന്നത് 3 times ഫുഡ് ഉണ്ടാവും കേട്ടോ, രാവിലെ ഉച്ച അതുപോലെ രാത്രിയത്തെ ഫുഡ്. അപ്പോൾ അത് അയച്ചു തന്നാൽ മതി, 25,000 ഒരു ദിവസത്തെ. നോർമലി എല്ലാം ഉള്ള ഫുഡ് ഇപ്പോൾ സാധാരണ നിലയ്ക്കാണെങ്കിൽ നോർമൽ ഫുഡ് മതിയായിരുന്നു. പക്ഷേ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഞങ്ങൾ സ്പെഷ്യൽ ഫുഡാണ് ഞങ്ങൾ കൊടുക്കാറ്. ആ അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും സോറി, ആ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പ് ചെയ്യാം. ഈ നവംബർ ലാസ്റ്റ് 13th പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ അപ്പോൾ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് നിങ്ങൾ ഈ യൂട്യൂബ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബ്ലോഗായിട്ട് ചെയ്യാം. പിന്നെ അപ്പം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, അതായത് നിങ്ങൾ അന്നത്തെ ക്യാഷും കാര്യങ്ങളൊക്കെ നിങ്ങൾ റെഡിയല്ലേ? ആ അപ്പോൾ നിങ്ങൾ സാലിഹാനെയും കൂടി കൂട്ടൂലേ? ഞങ്ങൾ കാണാറുണ്ട് നിങ്ങളെ വീഡിയോസൊക്കെ. ഇപ്പൊ വീട്ടിൽ ഒറ്റയ്ക്കാണോ? ഓ ആണോ. ആ അപ്പോ മറ്റുള്ള കാര്യങ്ങൾ അതിന്റെ ഡീറ്റെയിൽ എന്തെങ്കിലും അറിയാനുണ്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ആ ലൊക്കേഷന് ഇവിടെന്ന് പറയുന്നത് മറ്റേ ഞാൻ ഇവിടുത്തെ മെയിൻ സോഷ്യൽ വർക്കറാണ്, ബേസ്ഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്, ചങ്ങമ്പുഴ നഗർ എന്ന് പറയും, പുത്തമ്പുര. പിന്നെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ലൊക്കേഷൻ ഞാൻ അയച്ചു തരാം. അപ്പൊ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണല്ലേ? സോറി, എന്താ പറഞ്ഞേ? ചീഫ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങള് ഒരു ഇപ്പൊ മെയിൻ ആയിട്ട് എല്ലാവരും സ്പോൺസർ, അത് സ്പോൺസറാണ്. പിന്നെ ഫുഡിന്റെ കാര്യം സ്പോൺസർഷിപ്പിൽ ഞാൻ ചോദിച്ചതാണ്. പിന്നെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് പുറത്തുള്ള ആരുമില്ല, കൂടുതൽ ആൾക്കാരൊന്നുമില്ല, ആ പുറത്തുള്ള ആരും അറിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് യൂട്യൂബേഴ്സ് ആണല്ലോ ഇപ്പം അധികം ആൾക്കാർ ക്ഷണിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ ക്ഷണിച്ചിരിക്കുന്നത്. കുറച്ചും കൂടെ ഇതുള്ള ആളാണല്ലോ, അതുകൊണ്ട് പിന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ക്ഷണിക്കുന്നത്. അത് പൈസന്റെ ആരും അറിയില്ല. ചീഫ് ഗസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്, പക്ഷെ പൈസന്റെ കാര്യം ആരും അറിയില്ല കേട്ടോ. ആ അപ്പോ വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? പിന്നെ എൻ്റെ പിന്നെ എന്താ പറയുക, എൻ്റെ ഫാമിലി കൂടി ഇവിടെയുള്ളു. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ തന്നെയാണ്, ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൽ തന്നെയാണ് ഉള്ളത്. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് നോക്കാൻ എന്താന്ന് വെച്ചാൽ ഞങ്ങളെ വീട്ടിൽ ഉള്ളതിനേക്കാളും സേഫ് ഇവിടെയാണ്. അപ്പം പിന്നെ അവരൊക്കെ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാനേജ്മെൻറ്റിനുള്ള സ്പെഷ്യൽ ഫുഡൊക്കെ വേറെ തന്നെ ഉണ്ടാവും. ആ ഓക്കെ. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? ഞാൻ കണ്ടു കേട്ടോ ഇന്നലത്തെ മറ്റേ നിങ്ങളെ അടിപൊളി ഐപ്പോഡൊക്കെ ഞാൻ കണ്ടു.
നല്ല പരിപാടിയായിരുന്നു. പിന്നെ സോറി, എന്റെ സ്ഥലം കണ്ണൂരാണ് വരുന്നത്. ഞാൻ തൽക്കാലം ഇവിടെ 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 തന്നെയാണ് താമസിക്കുന്നത്, ഇവിടെ തോപ്പുമണി. ആ അതെ, ഞാൻ ഹോസ്പിറ്റൽ മറ്റേ മാനേജ്മെന്റ് ആണ് പഠിച്ചത്, അതുകൊണ്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. എന്റെ പേര് പ്രസന്ന നായർ. സോറി, കാരുണ്യ വർഷം ചാരിറ്റബിൾ ട്രസ്റ്റ്. പിന്നെ ഹലോ, പിന്നെ നിങ്ങളൊരു ബ്ലോഗ് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ഉപകാരമായിരുന്നു. എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടെ നാലാളെ അറിഞ്ഞിട്ട് ഞങ്ങളെ മറ്റുള്ളവരും കൂടെ ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമല്ലോ. ഇല്ല, ക്യാഷിന്റെ കാര്യം ഇടില്ല. നിങ്ങൾ ജസ്റ്റ് വന്നിട്ട് ഒരു ബ്ലോഗ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്റെ അക്കൗണ്ടിൽ അയച്ചാൽ മതി കേട്ടോ പൈസ. പിന്നെ വിരോധം ഇല്ലെങ്കിൽ ഞങ്ങളെ കൂടെ, ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ബ്ലോഗൊക്കെ, അപ്പം ഞങ്ങളെയും കൂടെ ഒന്നെങ്കിലും കൂടെ ചെയ്യണം. നവംബർ 30. അതായത് 10th year. ആ, ഞങ്ങളെ പ്രോഗ്രാംസ് ഒക്കെ ഞങ്ങൾ 30-ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ പിന്നെ ഞങ്ങള്, സോറി, ആ ടൈമുണ്ട്, അപ്പോ മിസ്സായി പോവരുത്. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് വാട്സപ്പ് ചെയ്തുതരാം. പിന്നെന്ന് പറഞ്ഞാൽ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ എന്താ പറയുക, ഈവനിങ്ങിനൊക്കെ കുറച്ച് നല്ല ഫുഡൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറഫിൽ നല്ല ഫുഡ് ഐറ്റംസ് കൊടുക്കുന്ന ആൾക്കാരുണ്ടോ ഇവിടുത്തെ പേഷ്യൻസിനൊക്കെ? എന്റെ വ്ലോഗ് ഏതാ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ല, ഞാൻ ചെയ്ത ഏത് ചാനലാണ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെ, ഞാനൊരു ചാനൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളും ഇതിന്റെ ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചില്ല ഏതാ ചാനൽ? ചാനലിന്റെ പേര് തലശ്ശേരി 360. ഇത് തലശ്ശേരി 360 എന്നുള്ള ഒരു പ്രാങ്ക് കോളായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മൊയതാക്കാൻ കഴിയുന്നേ ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ ആള് നല്ല രീതിയിലാണ് സംസാരിച്ചു വരുന്നത്. ഞങ്ങൾക്ക് മൊയതാക്കണമെങ്കിൽ എല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും നല്ല മനസ്സിന് ഉടനെ തീരെ മനസ്സിലായിട്ടില്ല. നമ്പർ തന്നൊക്കെ അവിടെ ഇരിക്കട്ടെ, നമ്മള് യൂട്യൂബേഴ്സാണ് ഞങ്ങളെ ലിസ്റ്റ്. നമ്മൾ ഏകദേശം 5-6 യൂട്യൂബേഴ്സിനെ ചെയ്തിട്ടുണ്ട്. പിന്നെ സെറ്റോക്സ്, മല്ലു ട്രാവലർ, സുജിത് ഭക്തൻ. ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് ഞാൻ ആലോചിച്ച എന്താണെന്ന് വെച്ചാല്, ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ആളെന്തെങ്കിലും ഒരു ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ഇച്ചിരി മോയന്താക്കാന്ന് വിചാരിച്ച. ഇതിപ്പോ വളരെ എന്തിനും ഓക്കെ പറഞ്ഞ് പോസിറ്റീവ് ആയതുകൊണ്ട്. അല്ല, നമ്മള് തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇത്ര പെട്ടെന്ന് എന്താ പറയാ, ക്യാഷ് ഇട്ടേ, ക്യാഷ് ക്യാഷ് ഇട്ടേരാന്ന് പറഞ്ഞു, പുറത്തറിയണ്ടെന്ന് പറഞ്ഞ്, ഫുഡും കാര്യമില്ല, അതും അറേഞ്ച് ചെയ്താന്ന് പറഞ്ഞ്. ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ആകെ ഇതായി. പിന്നെ ഞങ്ങൾ ഇതൊന്നും ആയിരുന്നില്ല പ്ലാൻ ചെയ്ത്, പ്ലാൻ ചെയ്ത മൊത്തം മാറിപ്പോയി. പിന്നെ ഇല്ലെങ്കിൽ ഇച്ചിരി ഒരു നെഗറ്റീവിട്ടേ അതിൽ പോയെന്താക്കാന്നാ വിചാരിച്ചത്. എന്തായാലും അതുകൊണ്ട് ഞങ്ങൾക്ക് ക്യാരക്ടർ മനസ്സിലായല്ലോ. പിന്നാന്ന് വെച്ചാല് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ കൊറേ പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ദിവസം ഒഴിയാതെ ഞങ്ങൾക്ക് വരുന്ന ഒരു മെസ്സേജ് ആണ്, അൺബോക്സിംഗ് ട്യൂണിന് ഒന്ന് പ്രാങ്ക് ചെയ്യാം. ഞങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ പ്രാങ്ക് ചെയ്യാന്ന് വെച്ചാൽ പെട്ടെന്ന് എന്താണ് ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പൊ മാത്രമല്ല, അനിയത്തി ഹോസ്പിറ്റലുമാണ്, എന്നിട്ട് ഒരേ കോള്. പിന്നെ ഞാൻ ആലോചിച്ച ആളിപ്പോ ഒന്ന് ഫ്രീ ആയിരിക്കുമല്ലോ, അതായത് ഇപ്പൊ കൂടുതൽ ബ്ലോഗിന്റെ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒന്ന് ഫ്രീ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഈ ഒരു ടൈമിൽ വിളിച്ചത്. അപ്പൊ ഈ ഒരു ടൈമിൽ വിളിച്ചോണ്ട് സോറി കേട്ടോ. എന്തായാലും സാലിഹയും കൂടി ഇല്ലാത്തോണ്ട് ഒറ്റക്കായോണ്ട് നല്ല രീതിയിൽ പിടിക്കാന്ന് വിചാരിച്ചു. ടൈമിങ് കറക്റ്റ് ആണ്, പക്ഷെ ഞങ്ങളെ പ്രാങ്ക് എത്രത്തോളം നല്ല രീതിയിലായിനോ എന്താണെന്ന് അറിയില്ല. എന്താ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്?
പിന്നെ ശരിക്കും ഞാൻ വിചാരിച്ചു, ഞാൻ എന്നിട്ട് ടെൻത്ത് എനിക്ക് എന്തോ ലുലുവിന്റെ എന്തോ ഒരു പരിപാടി ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഇനി നോക്കട്ടെ എന്നിട്ട് കറക്റ്റ് ടൈമൊക്കെ നോക്കി നിൽക്കായിരുന്നു. പ്രാങ്ക് ആണ് സബ്ജക്ട് പോലും വിചാരിച്ചില്ല. ആ ഒന്നാമത് നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആയതുകൊണ്ട് നമുക്ക് അതിലൊന്നും എന്താ ഒന്നും കൊളത്താൻ പറ്റുന്നില്ല. ഒന്നില്ല എന്റെ പേര് പ്രസന്ന, ഞങ്ങൾ തലശ്ശേരി 360 ആണ് ചാനല്. ഞാൻ ഒരിക്കൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എന്തോ ഒറിജിനൽ പേര്, എന്റെ ഒറിജിനൽ പേര് മൻസൂർ എന്നാണ്, കോളിംഗ് മഞ്ജു എന്നാണ് യൂട്യൂബില്. എന്റെ പേര് മഞ്ജു എന്നാണ്, ഇവൻ സൽമാൻ. ഞമ്മള് ബ്രദർ ആൻഡ് സിസ്റ്റർ ആണ്, ഞങ്ങൾ നിങ്ങളെ പോലെ തന്നെ ബ്രദർ ആൻഡ് സിസ്റ്റർ ആണ്. എന്താ പറയാ, കൊച്ചുകുട്ടി മുതല് ആര് ചോദിച്ചാലും പറയുന്ന ഒരു അൺബോക്സിംഗ് ട്യൂഡ് ആണ്, അത് എല്ലാവരുടെ ഒരു ഡ്രീം ആണെന്ന് തോന്നിപ്പോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വരുന്ന നിങ്ങൾ നോക്കിയാൽ മതി, ഒരു കമന്റെങ്കിലും ഇല്ലാതിരിക്കൂല അൺബോക്സിംഗ് ട്യൂണിന്റെ പ്രാങ്ക്. നമ്മളെ ചാനൽ ഒന്ന് കേറി നോക്കട്ടെ, ഏകദേശം 5-6 യൂട്യൂബേഴ്സിനെ നമ്മൾ പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. തലശ്ശേരി 360. തലശ്ശേരി വന്നിട്ടുണ്ടോ? തലശ്ശേരി വന്നിട്ടുണ്ടോ? തലശ്ശേരി വന്നിട്ടുണ്ടോ? ഓ അങ്ങനെ അങ്ങനെ, എന്തായാലും നമ്മൾ ഒരിക്കൽ ക്ഷണിക്കുന്നുണ്ട് കേട്ടാ. വരുവോ ക്ഷണിച്ചാൽ? തലശ്ശേരി ഫുഡൊക്കെ കഴിക്കണ്ടേ, പല ടൈപ്സ് ഫുഡൊക്കെ. തലശ്ശേരി ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? തലശ്ശേരി ബിരിയാണി അടിപൊളി, ഞാൻ നന്നായിട്ട് ഉണ്ടാക്കും ബിരിയാണി. നിങ്ങൾ വരികയാണെങ്കിൽ എന്റെ സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. മുമ്പ് വന്നിട്ടുണ്ടായിരുന്നോ ഇതുപോലെ ഒരു പ്രാങ്ക് യൂട്യൂബേഴ്സിന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നോ? നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് എന്താ പറയല്ലേ, ഒന്ന് പറയാം. നമ്മളെ സബ്സ്ക്രൈബേഴ്സും കൂടിയാണ് അൺബോക്സിംഗ് ട്യൂണിനെ സജസ്റ്റ് ചെയ്തത് ഈ പ്രാങ്ക് ചെയ്യണമെന്ന് തന്നെ. അപ്പൊ അവരോട് ഇങ്ങനെ പ്രാങ്ക് ചെയ്യണമെന്ന് പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അത് നിങ്ങൾ തമ്മിൽ തന്നെ പണി കൊടുക്കുന്നത് കണ്ടപ്പോ അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും, നിങ്ങൾക്ക് ഇട്ടിട്ടൊരു പണി ആരെങ്കിലും തരണമെന്നുള്ളത്, അതായിരിക്കണം അല്ലേ? അങ്ങനെ അങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കണ്ടല്ലോ, നമ്മൾ തന്നെ ഒന്ന് കിട്ടിക്കോട്ടെ. ഞങ്ങൾക്ക് കിട്ടിയതിൽ തന്നെ വളരെയധികം സന്തോഷം, പിന്നെ ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ പറ്റിയില്ല, അതിലേറെ സന്തോഷമുണ്ട് കേട്ടോ. അതിന് ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചതിന് പിന്നെ വളരെ അധികം നന്ദി സാലി. പിന്നെ എന്താ പറയാ, അത്രക്ക് ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. എന്റെ മോളൊക്കെ അൺബോക്സിംഗ് ട്യൂണിന്റെ പ്രാങ്ക് മെയിൻ ആയിട്ട് കാണാം. എന്റെ പോലും കാണൂല, ഫോൺ തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് മാത്രമേ കാണുള്ളൂ. അപ്പോ എന്തായാലും നമ്മളെ ചാനലൊന്ന് എന്തായാലും ചാനലിൽ കേറി നോക്കട്ടാ. അതുപോലെ പിന്നെ എന്തോ ഒരു കാര്യം ഞാൻ പറയാൻ വന്നു മറന്നുപോയി. ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് ഭയങ്കര ആഗ്രഹമായിരിക്കും സാലി ഒരു ഹായ് പറയുന്നത്. ഒരു ഹായ് പറയാം അവരുടെ അടുത്ത്. എന്തായാലും നമ്മളോട് സഹകരിച്ചതിന് വളരെയധികം നന്ദി. തലശ്ശേരിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. തലശ്ശേരിയിലേക്ക് എന്തായാലും ക്ഷണിച്ച സ്ഥിതിക്ക് വരികയാണെങ്കിൽ ഒരു ഉഗ്ര എന്താ പറയാ പ്രോഗ്രാംസ് ഞങ്ങൾ ചെയ്യാം. ഇൻഷാല്ലാ എന്തായാലും ഒരിക്കൽ കാണണം, മീറ്റ് ചെയ്യണം. ഞങ്ങൾ മെയിനായിട്ട് പ്രാങ്ക് ചെയ്യാന്നാ ഉദ്ദേശിച്ചത്, പക്ഷെ എന്താ ചെയ്യാ, ആള് വളരെ എന്താ പറയാ, ആള് വളരെ പെർഫെക്റ്റ് ആണ്. പിന്നെ സംസാരിക്കാനും എന്താ പറയാ, ഒരു നെഗറ്റീവ് ഇല്ല, പറ്റില്ല എന്നോ ഞാൻ ആലോചിക്കട്ടെ എന്നോ ഒന്നും പറഞ്ഞില്ല, എടുത്തിട്ട പോലെ തന്നെ ഓക്കെ ചെയ്യാലോ എന്താ വേണ്ടെന്ന് ചെയ്യാം, നാലാൾ അറിയണ്ട, പിന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാൻ പറഞ്ഞാൽ അത് ഇട്ടുതരാം. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങളെ പ്രാങ്ക് എന്ന് പറഞ്ഞാൽ ഇത് പ്രാങ്ക് ആണോന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോ. ശരിക്കും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു, ഒന്നും മൊയന്താക്കി കളിയാക്കാൻ. ഓനാണെങ്കിൽ നെഗറ്റീവ് അടിക്കുന്നേ ഇല്ല, എവിടെയെങ്കിലും ഒന്ന് കൊളത്തി പിടിച്ച് കൊളുത്താന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഒരു സ്ഥലത്തും നെഗറ്റീവ് അടിക്കുന്നില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യവും നല്ല രീതിയിൽ. ഒരു എന്താ പറയാ, ശരിക്കും ഒരു ട്രസ്റ്റ് എന്ന് വിളിക്കുമ്പോ എങ്ങനെയാണോ സംസാരിക്കേണ്ടത് ആ രീതിയിൽ തന്നെ സംസാരിച്ചു. അപ്പൊ ഈ സമയത്ത് നമ്മളെങ്ങനെയാ പുള്ളി? മാത്രമല്ല അനിയത്തി ഹോസ്പിറ്റലാണ്, അപ്പൊ ഞങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു.
ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ആൾക്ക് എന്തെങ്കിലും പ്രശ്നമാവോ അല്ലെങ്കിൽ എടുക്കോ വേണോ എന്നൊക്കെ ഞങ്ങൾ ആദ്യം ചിന്തിച്ചു. പിന്നെ ഞങ്ങൾ ആലോചിച്ചത് ഒന്ന് ആൾ ഇച്ചിരി ഫ്രീ ആയിരിക്കാം, നല്ല പറ്റിയ ഒരു ടൈമാണ്. പിന്നെ പറഞ്ഞാൽ ഇന്നലെ അവർ സംസാരിച്ചപ്പോൾ അവരൊരു വീഡിയോ ചെയ്തായിരുന്നല്ലോ ഐഫോണിന്റെ. അപ്പം ഞാൻ ആലോചിച്ചു, അപ്പോൾ ആൾ നല്ല ക്ലിയർ ആണ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവൾ ഓക്കെയാന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ലൊരു ഹാപ്പിനെസ് മൂഡ് കണ്ടത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പ്രാങ്ക്. അതുപോലെ സാലി, നമ്മളെ ഈ അൺബോക്സിംഗ് ഡ്യൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാവും. അൺബോക്സിംഗ് ഡ്യൂടെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ പിന്നെ പെങ്ങൾക്ക് പെട്ടെന്ന് സുഖമാവട്ടെ, പിന്നെ പെട്ടെന്ന് എന്താ പറയാ എല്ലാം റെഡിയായി അടിപൊളിയായിട്ട് പഴയ പോലെ തിരിച്ചുവരട്ടെ, പഴയ പോലെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം. അതുപോലെ പിന്നെ നമ്മളോട് ഇത്രയേറെ സഹകരിച്ചതിനും സംസാരിച്ചതിനും ഇത്രയും നല്ലൊരു ക്യാരക്ടറാന്ന് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഒരു കാര്യം, യൂട്യൂബറിന്റെ കോണ്ടാക്ട് ചോദിച്ചിട്ട് ആരും ചോദിക്കരുത്, കാരണം മുന്നേ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നത് നമ്പർ മാറ്റിയതാണ്. ഇവര് പിന്നെ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കോണ്ടാക്ട് നമ്പർ പുറത്തു കൊടുക്കരുത്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടാണ് അവർ കോണ്ടാക്ട് നമ്പർ മാറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ആരും ചോദിക്കരുത് പ്ലീസ്. അപ്പോ ഈ ഒരു പ്രാങ്ക് കോള് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താ അൺഎക്സ്പെക്റ്റഡ്, എന്തായാലും പിന്നെ ഓൾ ദി താങ്ക്സ് ടു അൺബോക്സിംഗ് ഡ്യൂഡ് നമ്മളോട് സഹകരിച്ചതിന്. അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.